വിദേശ ഇനം പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ടുകൾ വ്യാവസായികമായും വീട്ടാവശ്യത്തിനും കൃഷി ചെയ്യുന്നവർ ധാരാളമുണ്ട് നമ്മുടെ നാടുകളിൽ. എന്നാൽ തൻ്റെ വീടിൻ്റെ മട്ടുപാവ് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാക്കിയ ഒരാളുണ്ട് മലപ്പുറം തിരൂരിനടുത്ത്. കാട്ടാംകുന്നിലെ ആലുങ്കൽ ഷാഫിയുടെ ടെറസിന് മുകളിൽ കാഴ്ച നിൽക്കുന്ന ഡ്രാഗണുകൾ കണ്ണിനും മനസ്സിനും നൽകുന്നത് കുളിർമയേകുന്ന കാഴ്ചകളാണ്. റിപ്പോർട്ടിലേക്ക്. മൂന്ന് വർഷം മുമ്പാണ് ചെടിയിലേക്ക് കൗതുകം തോന്നി തൃശ്ശൂരിൽ നിന്നും 300 രൂപ കൊടുത്ത ഷാഫി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തൈ വാങ്ങിയത്. വീടിന് ടെറസിന് മുകളിൽ ഒരുക്കിയ പ്ലാസ്റ്റിക് ഡപ്പയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൃഷി. നല്ല പരിചരണവും അതിനൊപ്പം വെയിലും കൂടിയായതോടെ ഷാഫിയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ചെടി വളർന്ന് പന്തലിച്ചു, ഒപ്പം കായ്ക്കാനും തുടങ്ങി. ഇതോടെയാണ് മട്ടുപ്പാവ് മുഴുവനായും ഷാഫി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കായി മാറ്റിവെച്ചത്. കുടുംബമൊക്കെ നമ്മള് പിന്നെ കർഷക കുടുംബമായിരുന്നു. അപ്പോ നമ്മളിങ്ങനെ പിന്നെ ഒരു വീട്ടിൽ ഡ്രാഗണ് കണ്ട സാഹചര്യത്തിൽ നമ്മൾ ഒരു 2-3 തൈ അവരെ അടുത്തുനിന്ന് കൊടുന്നു. അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതായിരുന്നു വീടിൻ്റെ മട്ടുപ്പാവിൽ. അത് വളരെ ഭംഗിയായിട്ട് തന്നെ വിളവെടുക്കാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിപ്പോൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ തണ്ട് വെട്ടി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പിന്നെ 160 തൂണുകൾ നാട്ടിയിട്ട് പുതിയ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്ന് 50 ചെടികളിൽ നിന്നായി ഈ 3 വർഷം കൊണ്ട് 100 കിലോയിലധികം പഴങ്ങളാണ് ഷാഫി വിളവെടുത്തത്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് മെക്സിക്കൻ പിന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരു ആ രാജ്യത്തു നിന്ന് ഉത്ഭവിച്ചു വന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് കൃഷി ചെയ്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഇത് ഇത്ര വിപുലമായിട്ട് നമ്മുടെ നാടുകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എല്ലാ ഫ്രൂട്ട് സാധനങ്ങളും നമ്മുടെ ഈ കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ലാഭകരമായിട്ട് പിന്നെ കൃഷി ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ഈ ഒരു ചെറിയ കൃഷിയിലൂടെ ഇവിടെ സാധ്യമായിട്ടുള്ളത്. മെക്സിക്കൻ ഫ്രൂട്ട് ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടിന് വിപണിയിലും വലിയ ഡിമാൻഡാണ്. ഇതുവരെ വ്യാവസായിക അടിസ്ഥാനത്തിലല്ല കൃഷി ചെയ്തിരുന്നെങ്കിൽ വിപണിയിലെ ഡിമാൻഡ് മനസ്സിലാക്കി വീടിന് സമീപത്തെ 20 സെന്റിൽ കൃഷി ആരംഭിച്ചിരിക്കുകയാണ് ഷാഫി എന്ന യുവാവ്. മലബാർ ന്യൂസ്, തിരൂർ.